ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ഹെൽത്തിയും വെറൈറ്റിയും ആയിരുന്നു ദോശ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യും ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കുതിർക്കാനുണ്ട്. ഞാൻ ഒരു കപ്പോളം മില്ലറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറുപയറും ഉലുവയും ജീരകവും കൂടി ചേർത്തിട്ടുള്ളതാണേ. സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടും, അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പോളം ഉപ്പുമാവ് ഉണ്ടാക്കുന്ന നുറുക്ക് ഗോതമ്പില്ലേ, അതാണ് പായസത്തിൻ്റെ അല്ല, നമ്മൾ കുറച്ചും കൂടെ വലുതാണല്ലോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയുമ്പം, അതെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. അപ്പോൾ ദോശയാകുമ്പോൾ എന്തായാലും ഉഴുന്ന് വേണമല്ലോ. അതൊരു മുക്കാൽ കപ്പോളമൊക്കെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിളർപ്പ് ഉഴുന്നാണെങ്കിൽ ഒരു ഒരു കപ്പ് തന്നെ എടുക്കണം. ഇതിപ്പോൾ മുഴുവനായതുകൊണ്ടാണ്. ഇനി ഞാനിവിടെ ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ മുസ്ലി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തുള്ള പംകിൻ സീഡും പിന്നെ ബെറീസും ബദാമും ഒക്കെ അങ്ങ് മാറ്റിയിട്ടാണ് എടുത്തത്. ഇതാണ് തംബ്നെയിലിൽ കണ്ടത്, കൈ കിട്ടിയതെല്ലാം എടുത്ത് ദോശ ഉണ്ടാക്കുന്നത്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു, ടേസ്റ്റ് വൈസും പിന്നെ നല്ല ഹെൽത്തിയാണ്. ഇനി ഒരു അഞ്ചാറ് തവണ നമുക്ക് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുതിർക്കാനായിട്ട് അങ്ങ് വെക്കണം. ഇതിപ്പം ഒരു രാവിലെ 8:30 ആയപ്പോഴാണ് ഞാനിത് ചെയ്യുന്നത്, കാരണം ഞങ്ങൾക്ക് രാത്രിയിലത്തേക്ക് വേണ്ടി ഉച്ചയൊക്കെ ആകുമ്പോഴേ ഞാനിത് അരച്ച് വെക്കത്തുള്ളേ. അങ്ങനെ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുതിർത്ത കൂട്ടുകളെല്ലാം നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട്, ഉഴുന്നൊക്കെ നല്ലോണം വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. സാധാരണ ദോശയ്ക്ക് നമ്മൾ ഉലുവയൊക്കെ ചേർക്കുന്നത് പോലെ ഇത് വേണ്ട, കാരണം ഇതിനകത്ത് തന്നെ ഉലുവയൊക്കെ ഉണ്ട്. അങ്ങനത്തെ നമ്മളിതൊന്ന് അരച്ചെടുക്കുവാണ്. അപ്പം ഭയങ്കരമായിട്ട് വടുകനയൊന്നും അരയേണ്ട. നമ്മുടെ ഒരു അടദോശയുടെ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു പരുവമില്ലേ, അതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ടൈപ്പ് ദോശയൊക്കെ ഉണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതൊക്കെ മിക്കവാറും രാത്രിയിലേ പറ്റത്തുള്ളൂ. രാവിലെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പം, സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഇത് കഴിക്കത്തില്ല, അവർക്ക് വിശാലമായിട്ടിരുന്ന് രാത്രിയൊക്കെ കഴിക്കണം. അപ്പം ഞാൻ ചൂടോടെ നല്ല മൊരിച്ചൊക്കെ കൊടുക്കുമ്പം ഇഷ്ടത്തോടെ അങ്ങ് കഴിച്ചോളേ. കുട്ടികളും വലിയവരും എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ ഞാനിത് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇതിന് മുമ്പ് റാഗി ദോശയുടെ, പിന്നെ അതുപോലെ തന്നെ റവ ദോശയുടെയും റവ ഇഡ്ഡലിയുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. റവദോശയുടെ ഇട്ടിട്ടില്ല കേട്ടോ, റവ ഇഡ്ഡലിയുടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കുണ്ടല്ലോ വേണമെങ്കിൽ ചോറ് അരയ്ക്കാം, അതിന് പകരം അവലു വേണമെങ്കിൽ അവലും അരയ്ക്കാം. ഇതിപ്പോൾ ഉണ്ടല്ലോ രാവിലെ ഞാൻ കുറച്ച് പുട്ട് പുഴുങ്ങിയതിന് ബാക്കി മാവിരിപ്പുണ്ടായിരുന്നു, അതങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇനി അത്രയും വെച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമുക്കൊരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഉണ്ടല്ലോ, അതൊരു 4-5 ആയിട്ടൊക്കെ മുറിച്ച് അങ്ങിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നല്ലാണ്ട് അന്ന് അരഞ്ഞ് വരത്തില്ല. പിന്നെ ഒരു 8 ചുവന്നുള്ളിയുണ്ട്, അത് മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കാം, അത് അരഞ്ഞങ്ങ് ചേർന്നോളും. ഇനി പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഉണ്ടമുളക് കേട്ടോ. നമ്മുടെ ഈ സെൻറ്റ് മുളക് എന്നൊക്കെ ഞങ്ങളുടെ അങ്ങോട്ട് പറയും, പിന്നെ ചില സ്ഥലത്തൊക്കെ ഉടങ്കല്ലി, ഈ വേറെ എന്താണ്ടൊക്കെ പേരുണ്ട്, ഇച്ചിരി മണമുള്ള മുളകില്ലേ നമ്മൾ മീനിനൊക്കെ ഇടുന്നത്, ആ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതും നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ 2 മുളക് ഇട്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എരിവ് തോന്നുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട, ഒട്ടും തന്നെ എരിവില്ല കേട്ടോ. പിന്നെ മിക്സി കഴുകിയ ജാറില്ലേ, അതും കൂടെ കുറച്ച് വെള്ളവും കൂടെ ആക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കങ്ങ് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ തരുന്ന ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി വലുതാണ്, അതുകൊണ്ട് എല്ലാ വീഡിയോസും ഒന്ന് കാണുകയും ചെയ്യണേ. അങ്ങനെ നമ്മളിതേ അങ്ങോട്ട് മാറ്റി ഞാനങ്ങ് ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് രാത്രിയാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പം ഒരു 8:45 കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഏകദേശം ഒന്ന് പുളിച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്, ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്, അല്ലെങ്കിൽ കുറച്ച് മുരിങ്ങയില ഇടുകയൊക്കെ ചെയ്യാം. എത്രത്തോളം ഹെൽത്തി ആക്കാമോ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഉപ്പ് നേരത്തെ ഇട്ട് കലക്കി വെച്ചിട്ടില്ല. ഇതിപ്പം നമ്മൾ ചുടാൻ നേരത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് വെക്കുവാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സംഭവം നടന്നു കേട്ടോ. വേറൊന്നുമല്ല, പിന്നെ എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോയി. എനിക്കങ്ങ് കരച്ചിൽ വരുവാണോ എന്തോ ആണെന്ന് ഒന്നും പറയാനില്ല. ഞാൻ ഈ മാവൊക്കെ ഒന്ന് ഇളക്കി അങ്ങോട്ട് വെക്കുന്ന ഒരു ഈ ഒരു സമയമായപ്പോഴാണ് ഇങ്ങനെ അങ്ങ് കാണിക്കുവാണേ.
എനിക്കിത് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞോളൂ, എനിക്കങ്ങ് ഭയങ്കരമായിട്ട് സങ്കടം വന്ന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തക്കാളി ചട്നിയുടെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊരു അടിപൊളി ചട്നിയാണ് കേട്ടോ. അപ്പം കുറേ കഴിഞ്ഞിട്ട് മോൻ വന്നിട്ട് എനിക്ക് എന്തൊക്കെയോ ചെയ്ത് ശരിയാക്കി തന്നതാണ്. പിന്നെ ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ നേരത്തെ ഈ വീഡിയോ ബാക്കി എനിക്ക് എടുക്കാതിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ദോശയ്ക്ക് മാവൊക്കെ നല്ല നൈസായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് തൂക്കി കൊടുക്കുവാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നല്ലെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണ്ട, നല്ലെണ്ണ മതി. എന്നിട്ട് നമുക്കുണ്ടല്ലോ പത്തിയെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കണം. അത് മറിച്ചിടാനൊന്നും വലിയ പാടൊന്നുമില്ല. ദോശക്കല്ലിന്ന് ഇളകി വരുമോ എന്നൊക്കെ ഉള്ള ടെൻഷനും ഒന്നും വേണ്ട. അപ്പം നമ്മുടെ മില്ലറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് കമ്പ്, മണിച്ചോളം, റാഗി, തിന, വരക്, കുതിരവാല്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിനേക്കാളും ഉണ്ട് സംഭവങ്ങൾ. അതെല്ലാം കൂടി ചേർന്ന് വരുന്നുണ്ട്. മില്ലറ്റ് കൊണ്ട് നമുക്ക് കുറേ കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ടാക്കാം. അപ്പം നമ്മുടെ പഞ്ഞി പോലത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളി ചട്നി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.